ഈ രാത്രിയിൽ എന്നെ ശ്രവിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി സ്നേഹവന്ദനം അറിയിക്കുന്നു. പല സ്ഥലങ്ങളിലും നാട്ടിൽ കൺവെൻഷനൊക്കെ നടക്കുന്ന സമയമായതുകൊണ്ട് നന്നാ ഇന്ന് രാത്രിയിൽ പ്രേക്ഷകർ ലൈവിൽ കുറവായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. എങ്കിലും വിവിധ സ്ഥലങ്ങളിലായി ശ്രവിക്കുന്ന സ്നേഹിതരെ ഈ വിലപ്പെട്ട വിഷയത്തിലേക്ക് ഞാനിപ്പോൾ സ്വാഗതം ചെയ്യുന്നു. നമ്മളേറെ നാളുകളായി ഈ മുഖപുസ്തകത്തിലും മറ്റും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ സഭകൾ തമ്മിലുള്ള ഉപദേശ അനൈക്യത, അല്ലെങ്കിൽ ഉപദേശ വിഷയങ്ങളിലുള്ള വ്യത്യസ്തതകൾ എന്ന് പറയുന്ന വിഷയം. പ്രത്യേകിച്ച് ബ്രദറൻ സഭകളും പെന്റകരിസ്മാറ്റിക് സഭാവിഭാഗങ്ങളും തമ്മിൽ ഉപദേശ വിഷയങ്ങളിൽ സ്ഥായിയായിരിക്കുന്ന അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന് പറയുന്ന അടിസ്ഥാന ഉപദേശ വിഷയങ്ങളിലല്ല, അതായത് രക്ഷ, സ്നാനം, പരിശുദ്ധാത്മാവ്, നീതീകരണം, വിശുദ്ധീകരണം, ശുദ്ധീകരണം, ദൈവത്തോടുള്ള യഥാസ്ഥാപനം, വിശുദ്ധന്മാരുടെ സ്ഥിരത, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, സഹസ്രാബ്ദ വാഴ്ച, വിശുദ്ധന്മാരുടെ പുനരുദ്ധാനം, നിത്യത, ഇങ്ങനെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ചല്ല. പ്രത്യേകിച്ച് കരിസ്മാറ്റിക് സ്വഭാവവിഭാഗങ്ങളുമായിട്ടുള്ള വ്യത്യസ്തത എന്ന് പറയുന്നത് കൂടുതലും നിലച്ചു നിൽക്കുന്നത് കൃപാവരങ്ങളുടെ പ്രായോഗിക വിനിയോഗം എന്ന് പറയുന്ന ആ മേഖലയിലാണ്. ആ വ്യത്യസ്തത നിലനിൽക്കുമ്പോൾ തന്നെ രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാർമികമായ ശരീരത്തിന്റെ അംഗങ്ങൾ, അതായത് അവയവങ്ങളാകുന്നു എന്ന് 1 കൊരിന്ത്യർ 12 നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 12 അപ്പോസ്തലനായ പൗലോസ് പറയുന്ന മർമ്മപ്രധാനമാകുന്ന വിഷയം, വീണ്ടും ജനിച്ച എല്ലാ വിശ്വാസികളും കർത്താവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാകുന്നു എന്നാണ്. ഓരോ വിശ്വാസിയും, അതായത് ഓരോ പാപിയും രക്ഷിക്കപ്പെട്ട് ക്രിസ്തുയേശുവിൽ വിശ്വാസിയായി കഴിയുമ്പോൾ ആ രക്ഷിക്കപ്പെട്ട ദൈവപൈതലിനെ പരിശുദ്ധാത്മാവായ ദൈവം തന്റെ ഇഷ്ടപ്രകാരം കർത്താവിന്റെ മാർമികമായ ശരീരത്തിൽ പ്രതിഷ്ഠിക്കുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസോട് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാർമികമായ ശരീരത്തിൽ ഈ വിശ്വാസിയെ പ്രതിഷ്ഠിക്കുന്നു. അത് നമ്മുടെ ഇഷ്ടപ്രകാരമുള്ളൊരു ചോയ്സ് അല്ല, മറിച്ച് പരിശുദ്ധാത്മാവായ ദൈവം നാം ആ ക്രിസ്തു ശരീരത്തിൽ എവിടെയാണ് ആയിരിക്കേണ്ടത് എന്ന് ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമ്മെ അവിടെ ആക്കി വയ്ക്കുന്നു എന്നാണ്. ശിരസ്, ശരീരത്തിന്റെ ശിരസ് കർത്താവായ യേശുവാണ്. എന്നാൽ ശിരസിന് താഴോട്ടുള്ള ഈ ശരീരത്തിന്റെ അവയവങ്ങൾ എന്ന നിലയിലേക്കാണ് വിശ്വാസികളെ കർത്താവ് രക്ഷിക്കപ്പെടുമ്പോൾ ആക്കി വയ്ക്കുന്നത്. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാർമികമായ ശരീരത്തിൽ പരിശുദ്ധാത്മാവായ ദൈവം തന്റെ സ്വന്തം ഇഷ്ടപ്രകാരം രക്ഷിക്കപ്പെട്ട വിശ്വാസിയെ ക്രിസ്തുവിലാക്കി തീർത്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ട വിശ്വാസികളെല്ലാം സ്ഥാനീയമായി പൂർണ്ണരാണ്. ഞാൻ പറയുന്ന വാക്ക് തെറ്റിദ്ധരിക്കരുത്. പൊസിഷനലി ഈച്ച് ബിലീവർ ഈസ് പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ്. സ്ഥാനീയമായി ഓരോ വിശ്വാസിയും കർത്താവായ യേശു ക്രിസ്തുവിൽ പൂർണ്ണത ഉള്ളവരാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിൽ നമ്മെ തികഞ്ഞവരായി കാണുന്നു. അതായത് കർത്താ പിതാവായ ദൈവം ഒരു വിശ്വാസിയെ നോക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു എന്ന മിറൽ കൂടിയാണ് നമ്മെ നോക്കുന്നത്. ക്രിസ്തു എന്ന കണ്ണാടി കൂടെ നമ്മെ നോക്കുമ്പോൾ ക്രിസ്തുവിൽ നമ്മെ തികഞ്ഞവരായി ദൈവം കാണുന്നു. അപൂർണതയിലല്ല ദൈവം നമ്മെ കാണുന്നു. എന്നാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവർ എന്ന് പറയുന്ന വിശ്വാസ സമൂഹങ്ങൾ ഇന്ന് ലോകത്തിൽ ചിതറിപ്പാർക്കുകയാണ്. ചിതറിപ്പാർക്കുന്ന ഈ വിശ്വാസ സമൂഹങ്ങളിൽ ധാരാളം സഭാവിഭാഗങ്ങളുണ്ട്. താങ്ക് യു ഫോർ സെലിൻ ജോൺ ആൻഡ് ഫിലിപ്പി ഗോർഡ് ജോയിനിങ് വിത്ത് മീ. ഈ സഭാവിഭാഗങ്ങളിൽ നിന്ന് എണ്ണമറ്റ നിലയിൽ ആയിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഈ പേരിടാൻ ഏറ്റവും വിഷമിക്കുന്ന രണ്ട് സംഗതികളാണ്, ഒന്ന് സിനിമയും മറ്റേത് നമ്മുടെ സഭകളും. കർത്താവിന്റെ ദാസൻ തിരുവട്ടാ കൃഷ്ണൻകുട്ടി ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ അദ്ദേഹം അല്പം ഫലിതമായ അദ്ദേഹം അങ്ങനെ അധികം ഫലിതം വരുന്നതല്ല എങ്കിലും പറയുമായിരുന്നു. ഒരിക്കൽ ഒരു സിനിമയെ സംബന്ധിച്ച് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, വിടരാൻ കൊതിക്കുന്ന പൂവ്, മഞ്ഞിൽ വിരിഞ്ഞ പൂവ്, പിന്നെ
വിടനു മുമ്പേ കൊഴിഞ്ഞ പൂവ്, ഇങ്ങനെ ഒരേ പൂവ് തന്നെ അതിന്റെ വ്യത്യസ്തമായിരിക്കുന്ന വ്യത്യസ്ത ഭാവങ്ങൾ എല്ലാം സിനിമയുടെ പേരുകളാണ്. അതുപോലെയാണ് ഇന്ന് ധാരാളം സഭകളാണ് ക്രൈസ്തവ ലോകത്തുള്ളത്. ക്രൈസ്തവ ലോകത്തുള്ള പ്രമാദമായ സഭാവിഭാഗങ്ങളെ രണ്ട് ശ്രേണിയിൽ തിരിക്കാം. ഒന്ന്, എപ്പിസ്കോപ്പൽ ചർച്ചസ്, അതായത് പൗരോഹിത്യ വ്യവസ്ഥ പ്രകാരം മേൽപ്പട്ടക്കാര്, പട്ടക്കാര്, ഷെമാശികള്, സാധാരണ വിശ്വാസികൾ എന്നുള്ള തരംതിരിവിൽ നിലനിൽക്കുന്ന എപ്പിസ്കോപ്പൽ ചർച്ചസ്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഈ സുവിശേഷ വിഹിതരുടെ സെപ്പറേറ്റ് സഭകളാണ്, വേർപെട്ട സഭകളാണ്. ആ വേർപെട്ട സഭാവിഭാഗങ്ങൾ വരുന്നതാണ് ബ്രദറൻ സഭ, ബാപ്റ്റിസ്റ്റ് സഭ, പെന്തക്കോസ് സഭകള്, വിവിധ കാരിസ്മാറ്റിക് ഗ്രൂപ്പുകൾ, പിന്നെ സ്വതന്ത്രമായിരിക്കുന്ന ഒരുപാട് കൂടിവരവുകൾ, ഇതെല്ലാം ആ വിഭാഗത്തിൽ വരുന്നതാണ്. എല്ലാ വിഭാഗങ്ങളും ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ചിതറിക്കഴിയുകയാണ്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം, ഈ സഭയുടെ സാർവത്രിക സ്വഭാവവും പ്രാദേശിക സ്വഭാവവും നമ്മൾ വിലയിരുത്തിയാൽ മാത്രമേ സഭയുടെ പെർഫെക്ഷൻ, അതായത് പൂർണ്ണതയെ സംബന്ധിച്ച് ഏകദേശമായ ഒരു ധാരണ നമുക്കുണ്ടാകുകയുള്ളൂ. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കർത്താവിന്റെ മാർമ്മിക ശരീരമായിരുന്ന സഭ, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മണവാട്ടിയായ സഭ, അതിന്റെ ഒരു ടെയിലെൻഡ് മാത്രമേ ഇന്ന് ഭൂമിയിലുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെന്തക്കോസ് നാളിൽ ആവിർഭവിച്ച കർത്താവിന്റെ സഭയുടെ 20 നൂറ്റാണ്ടുകളുടെ അന്തർസ്ഥാനത്തിൽ അതിന്റെ മെജോറിറ്റി ഓഫ് മെമ്പേഴ്സും ഇന്ന് നിത്യതയിലാണ്, നിത്യ വിശ്രാമത്തിലാണ്. അതിന്റെ ടെയിലെൻഡ്, അതായത് അതിന്റെ ഒരു അന്ത്യഭാഗം മാത്രമാണ് ഇന്ന് ഭൂമിയിലുള്ളത്. അത് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവശേഷിക്കുന്ന സഭ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ മാർമികമായ സഭ, അതായത് ആ മിസ്റ്ററി ചർച്ച് എന്ന് പറയുന്നത്, മിസ്റ്റിക് ചർച്ച് എന്ന് പറയുന്നത്, അത് അതിൽ തന്നെ പൂർണ്ണമാണ്. അതായത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിരസ്സാകുന്ന ക്രിസ്തുവിനോട് ഒരു അസ്ഥികളാലും ഞരമ്പുകളാലും സന്ധികളാലും ദൈവികമായ നിലയിൽ യോജിച്ചിരിക്കിയാൽ, അല്ലെങ്കിൽ യോജിപ്പിച്ചിരിക്കിയാൽ, കർത്താവിൻ്റെ മാർമികമായ സഭ ദൈവദൃഷ്ടിയിൽ പൂർണ്ണമാണ്. അവളെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് വേണ്ടി നിർത്തേണ്ടതിന് അവൾക്ക് വേണ്ടി തന്നെ താൻ ക്രിസ്തു ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് വായിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരിലെ ക്രൂശിലെ ബലിമരണത്തിൽ ഒരു പാപി വിശ്വസിച്ച് അവൻ രക്ഷിക്കപ്പെട്ടു കഴിയുമ്പോൾ, രക്ഷിക്കപ്പെട്ടു അതായത് നീതീകരിക്കപ്പെട്ടു എന്നുള്ള ഏക കാരണത്താൽ, പരിശുദ്ധാത്മാവായ ദൈവം തന്റെ ഇഷ്ടപ്രകാരം കർത്താവിന്റെ മാർമികമായ ശരീരത്തോടെ രക്ഷിക്കപ്പെട്ട വിശ്വാസിയെ കൂട്ടിച്ചേർക്കുകയും അങ്ങനെ ക്രിസ്തുവിന്റെ പൂർണ്ണതയുള്ള ആത്മശരീരത്തോടെ നാം ചേർന്ന് നാമും ക്രിസ്തുവിൽ പൂർണ്ണതയുള്ളവരായി തീരുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് ബലഹീനങ്ങളൊക്കെ ഉള്ളവരാണ്. റോമാലയന 7-ാം അധ്യായത്തിൽ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയുടെ വന്നതാണ്, ബ്രദർ ഓൺ സ്പിരിച്വൽ തിങ്കേഴ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ആ ഒരു ചർച്ചയ്ക്ക് ഒരു ബ്രദർ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, റോമാലയന 7-ാം അധ്യായത്തിൽ പറയപ്പെടുന്ന അരിഷ്ട മനുഷ്യൻ രക്ഷിക്കപ്പെട്ടയാളല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ആ ഭാഗത്തെ വളരെ നന്നായി വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടെ ഞാൻ മനസ്സിലാക്കുന്ന റോമാലേഖനം 6-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ വിഭാവന ചെയ്യുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുദ്ധാനം കൂടെ ഐഡന്റിഫൈ ചെയ്ത ഒരു വിശ്വാസിയാണ്. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നിട്ട് ക്രിസ്തുവേശുവിനെ രക്ഷകനായി സ്വീകരിച്ചൊരു വിശ്വാസി ക്രിസ്തുവിനോടുകൂടെ മരിച്ചവനും ക്രിസ്തുവിനോടുകൂടെ കുഴിച്ചിടപ്പെട്ടവനും ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റവനുമാകുന്നു എന്നുള്ളതിന്റെ പ്രതീകാത്മകമായിരുന്ന വിവരണമാണ് റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്കുകൾ പറയപ്പെടുന്നത്. അവിടെ പറയുമ്പോൾ അവനോടുകൂടെ നാം മരിച്ചിരിക്കുന്നു, അവനോടുകൂടെ നാം അടക്കപ്പെടുന്നു, അവനോടുകൂടെ നാം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അങ്ങനെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന എന്തിനാണ് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ജീവന്റെ പുതുക്കത്തിൽ നാം നടക്കേണ്ടതിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവായ യേശു ക്രിസ്തുവിൽ ലഭ്യമായിട്ടുള്ള പുതുജീവന്റെ വെളിച്ചത്തിൽ, അല്ലെങ്കിൽ ആ ബലത്തിൽ ഒരു വിശ്വാസി തുറന്ന് ജീവിക്കേണ്ടതിനാണ് കർത്താവോട് നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നത്. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, റോമാലേഖനം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, 7-ാം അധ്യായത്തിൽ അതിപ്രധാനമായ 4 പ്രമേയങ്ങൾ അപ്പോസ്തലനായ പൗലോസ് അവതരിപ്പിച്ചിട്ടുണ്ട്. ആ പ്രമേയം ഇതാണ്. 7-ാം അധ്യായത്തിൽ പറയപ്പെടുന്നത് ഇങ്ങനെയാണ്, വിശ്വാസി അല്ല ഭാവി രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ മാർമികമായ ശരീരത്തിന്റെ അവയവമായി തീർന്ന് ക്രിസ്തുവിൽ പൂർണ്ണത പ്രാപിച്ചു എങ്കിലും അവനായിരിക്കുന്ന പാപത്തിന്റെ സാന്നിധ്യമുള്ള ഒരു ലോകത്തിലാണ്, അല്ലെങ്കിൽ ഒരു ജഡശരീരത്തിലാണ്. ഇവിടെ രൂപാന്തരം സംഭവിച്ചിരിക്കുന്ന ആത്മാവിനാണ്, ശരീരത്തിനല്ല. ആത്മാവ് ശരീരം നമ്മുടെ
പൂർണ്ണത പ്രാപിക്കുന്ന, അതായത് പുത്രത്വത്തിന്റെ പൂർണ്ണത പ്രാപിക്കുന്ന വീണ്ടെടുപ്പിന്റെ ദിവസത്തിനായി ഇന്ന് ഞരങ്ങിക്കൊണ്ട് കാത്തിരിക്കുകയാകുന്നുവെന്നാണ് റോമാലയൻ തന്നെ അപ്പോസ്തലൻ പറയുന്നത്. ആ വീണ്ടെടുപ്പ് സാധിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിലൂടെയാണ്. അതായത് ഇന്ന് രാത്രി കർത്താവായ യേശു വന്നാൽ നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരം അവന്റെ അമർത്യമായ ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുകയും നാം രൂപാന്തര ശരീരങ്ങളായി തീരുന്നതിലൂടെ നമ്മുടെ പുത്രത്വത്തിന്റെ ആ വീണ്ടെടുപ്പ് സാധിക്കുകയും അതുപോലെ നാം പെർഫെക്ഷൻ, അതായത് ശരീരത്തിലും പൂർണ്ണതയുള്ളവരായി മാറ്റപ്പെടുകയും ചെയ്യും. ഫിലിപ്പിയാലേഖനം 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം, അതായത് അവിടെ നിന്ന് നമ്മുടെ കർത്താവ് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപരായി രൂപാന്തരപ്പെടുത്തുമെന്നാണ് പൗലോസ് പറയുന്നത്. അന്നാണ് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് സാധിക്കുന്നത്, അന്നാണ് നമ്മുടെ പുത്രത്വത്തിന്റെ വീണ്ടെടുപ്പ് സാധിക്കുന്നത്, അന്നാണ് നാം വാസ്തവത്തിൽ ശരീരത്തിലും പൂർണ്ണതയുള്ളവരായി ദൈവസന്നിധിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. എന്നാൽ ഇന്ന് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എന്ന നിലയിൽ നമ്മുടെ ആത്മാക്കൾക്ക് ശുദ്ധീകരണവും വീണ്ടെടുപ്പും കർത്താവ് സാധിപ്പിച്ചിരിക്കുകയും ആത്മാക്കൾ പാപത്തിന്റെ ആ ശിക്ഷാവതിൽ നിന്ന് വീണ്ടെടുക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് റോമർ 8:1 പറയുന്നത് അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധി ഇല്ല എന്ന്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കണം, 7-ാം അധ്യായത്തിൽ ഒരു പ്രത്യേക മനുഷ്യനെയാണ് അപ്പോസ്തലനായ പൗലോസ് അവതരിപ്പിക്കുന്നത്. റോമാലേഖനം 7-ാം അധ്യായത്തിൽ എങ്ങനെയുള്ള മനുഷ്യാന്ന് ഞാൻ പറയാം. രക്ഷിക്കപ്പെട്ടവനാണെങ്കിലും ഒരു നിരന്തരമായ കോൺഫ്ലിക്റ്റിൽ പുരോഗമിക്കുന്ന ഒരു മനുഷ്യൻ, അത് ആരാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. നാം രക്ഷിക്കപ്പെട്ടു, നമ്മുടെ ആത്മാക്കൾ വീണ്ടെടുക്കപ്പെട്ടു കഴിഞ്ഞു, ഇനി ആത്മാവിന് യാതൊരു കൺമിഷവും നമ്മളില്ല. കാര്യം നമ്മുടെ ആത്മാവിന്റെ കൺമിഷങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ ബലിമരണത്തിൽ ചൊരിയപ്പെട്ട രക്തത്താൽ നീക്കപ്പെട്ടിരിക്കുന്നു. ശിക്ഷാവിധിയിൽ നിന്ന് നാം വിടുതൽ പ്രാപിച്ചിരിക്കുന്നു. ഇനി നമുക്ക് നരകശിക്ഷയില്ല. രക്ഷിക്കപ്പെട്ടവരുടെ കാര്യം ഞാൻ പറയുന്നത് രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ പേരല്ല. അങ്ങനെ രക്ഷിക്കപ്പെട്ട ദൈവങ്ങളുടെ കാര്യമാണ്. എങ്കിലും അവനായിരിക്കുന്ന ജഡത്തിലായതുകൊണ്ട് ആ ജഡജീവിതത്തിൽ അദ്ദേഹത്തിന് ജഡത്തില് ഈ മനുഷ്യനെ വീണ്ടെടുക്കപ്പെട്ട ഈ മനുഷ്യനെ അവന്റെ അന്തരാത്മാവിൽ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ അവന്റെ വീണ്ടെടുപ്പ് സാധിച്ച് എങ്കിലും ശരീരത്തിൽ വസിക്കുന്ന അവന്റെ ആത്മാവും അതുപോലെ തന്നെ അവന്റെ ജഡപ്രകൃതിയും, അതായത് പാപത്തിന്റെ സ്വഭാവം ഇന്നും അവശേഷിക്കുന്ന ജഡസ്വഭാവവും ജഡവും തമ്മിൽ നിരന്തരമായിരുന്ന ഒരു പോരാട്ടമുണ്ട്. എങ്ങനെയാന്ന് ചോദിച്ചാൽ നമ്മുടെ രക്തത്തില് വെളുത്ത അണുക്കളും ചുവന്ന അണുക്കളുമുണ്ട്. ഈ ചുവന്ന രക്താണുക്കളും വെളുത്ത രക്താണുക്കളും തമ്മിൽ നിരന്തരമായ സംഘട്ടത്തിലാണ്. ആ സംഘടന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രോഗഗ്രസ്തമായ ഒരു ശരീരത്തിന്റെ അടിമത്തത്തിലേക്ക് ശരീരത്തെ വിടാതെ അതിനെ നിരന്തരമായി സൂക്ഷിക്കുക എന്നുള്ള ശരീരത്തിന്റെ ബയോളജിക്കൽ പ്രോസസ്സ് അത് നിലനിർത്തിക്കൊണ്ടാണ് ഈ നിരന്തരമായ പോരാട്ടം ശരീരത്തിലുള്ളത്. അത് ഞാൻ ഇവിടെ പറയുകയാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ സണ്ണി മാത്യു പുതുക്കുടി പറയുന്ന പൂർണ്ണമായത് എന്ന് പറയുന്നത് 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിലെ പൂർണ്ണമായതല്ല. അത് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കടലും കടലാടിയും പോലുള്ള ബന്ധമേ ഉള്ളൂ. അതുകൊണ്ട് ആ സ്തോത്രം എന്ന് അവിടെ പറഞ്ഞത് അസ്ഥാനത്താണ്. അത് പിന്നീട് ഞാൻ വിവരിച്ചുകൊള്ളാം. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, റോമാലേഖനം 7-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുമ്പോൾ ജഡം ഇപ്പോഴും പാപത്തിന്റെ സ്വഭാവമുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ പാപം ചെയ്തു പോകാൻ സാധ്യതയുള്ളത്. നമ്മുടെ നോട്ടത്തിലെ, ഭാവത്തിലെ, വിചാരത്തിലെ, വികാരങ്ങളിലെ, പ്രവൃത്തിയിലെ, ചിന്തയിലെ ഒക്കെ തകരാറുകൾ സംഭവിക്കുന്നുണ്ട്. ഈ 7-ാം അധ്യായത്തില് 4 പ്രത്യേക കാര്യങ്ങൾ അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. ആ 4 കാര്യങ്ങൾ ഞാൻ പറയാം. എന്നെ ശ്രദ്ധിക്കുന്ന ഉപദേശിമാരായിരിക്കുന്നവരോ അല്ലെങ്കിൽ ഉപദേശിമാരുടെ റോളിൽ സഭയിൽ പ്രസംഗം ആഗ്രഹിക്കുന്ന വിശ്വാസികളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പ്രയോജനമായി തരും. 1-ാമതായി അദ്ദേഹം പറയുന്നത് ഇരുവിധ സ്വയങ്ങളെ കുറിച്ചാണ്. 2 egos. അത് പറയുന്നത് ഏതൊക്കെയാണെന്ന് അറിയാം? 2 egos, 2 laws, 2 പ്രമാണങ്ങൾ, 20 പ്രമാണങ്ങൾ, 2 slavery, 20 അടിമത്വങ്ങൾ, ആ 2 Christ, 20 കരച്ചിലുകൾ. ഞാൻ ആവർത്തിക്കാം. 2 egos, 2 laws, 2 slaveries and 2 Christ. 20 വിധമായ ഈഗോ, അതായത് സ്വയചിന്തകൾ. 1, അദ്ദേഹം പറയുന്നു നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഞാൻ. ശ്രദ്ധിച്ചു, എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു ഐ ഹു ഡു ഗുഡ്, നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഞാൻ. 2, ഐ ഹു ഡു നോട്ട് ഡു ദാറ്റ് ഗുഡ്, അതായത്
ഞാൻ ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാത്ത ഞാൻ. അപ്പൊ ഈ പൗലോസ് അപ്പോസ്തലൻ തന്നെ രണ്ട് പ്രകൃതങ്ങളുണ്ട്, അദ്ദേഹം പറയുന്നത് രണ്ട് സ്വയങ്ങളുണ്ട്. ഒന്ന്, നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഞാൻ, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പൗലോസ്. രണ്ട്, അപ്പോൾ തന്നെ ഇച്ഛയ്ക്കാത്ത തിന്മ ചെയ്തു പോകുന്ന പൗലോസ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മിസ്റ്റർ പുതുക്കുടിയൊക്കെ ഈ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചാൽ, ഐ എം സോറി, ഇവിടെ അല്പം ഒരു നെറ്റിൻ്റെ സ്ലോനെസ് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ടുണ്ട്. ഇന്നലെയും എൻ്റെ ലൈവിന് ഇൻറ്ററപ്ഷൻ ഉണ്ടായിരുന്നു. നിങ്ങളെ ലൈനിൽ തന്നെ സ്റ്റേ ചെയ്യുക, രണ്ട് മൂന്ന് മിനിറ്റുള്ള ഒന്ന് രണ്ട് മിനിറ്റുള്ളത് ആ റീഇൻസ്റ്റേറ്റ് ചെയ്യപ്പെടും. നമ്മുടെ ഇന്ത്യയല്ലേ, കേരളമല്ലേ, കഴിഞ്ഞ ഒരു മാസം ആ പ്രശ്നമില്ലായിരുന്നു. പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ അതുകൊണ്ട്. അപ്പോൾ പൗലോസ് പറയുകയാണ്, ഒന്ന് നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഞാൻ, രണ്ട് ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്ന ഞാൻ. അതാണ് ടു ഈഗോസ് എന്ന് പറയുന്നത്. രണ്ടാമത് അദ്ദേഹം പറയുന്നത് ടു ലോസ്. എന്നിൽ രണ്ട് പ്രമാണങ്ങളുണ്ട്. ഒന്ന്, ദ ലോ ഓഫ് ദ ഫ്ലഷ്, അതായത് ജഡത്തിന്റെ പ്രമാണം. രണ്ട്, ലോ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പ്രമാണം. ഈ റോമാലയന്റെ ഏഴാം അധ്യായത്തിൽ പൗലോസ് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. മൂന്നാമത് അദ്ദേഹം പറയുന്നു, ഞാൻ ഇരുവിധ അടിമത്വങ്ങൾ കണിവപ്പെട്ടിരിക്കുന്നു. ഏതൊക്കെയാണ്? ഒന്ന്, ഐ എം സ്ലേവ് ടു സിൻ, ഞാൻ പാപത്തിന് ദാസൻ. രണ്ട്, സ്ലേവ് ടു ഗോഡ്, ഞാൻ ദൈവത്തിന് ദാസൻ. നാലാമതായി അദ്ദേഹം പറയുന്നത് ഇരുവിധ കരച്ചിലാണ്. അദ്ദേഹം പറയുന്ന ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ഒരു വലിയ നിലവിളിയാണ്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? അതിൻ്റെ അടുത്ത വാക്യം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇരുവിധ സ്വയങ്ങൾ, രണ്ട് ഇരുവിധ പ്രമാണങ്ങൾ, മൂന്ന് ഇരുവിധ അടിമത്വങ്ങൾ, നാല് ഇരുവിധ കരച്ചിലുകൾ. ഇങ്ങനെ നാല് കാര്യങ്ങളാണ് പൗലോസ് റോമാലയ ഏഴാം തീയതിയിൽ പറയുന്നത്. അങ്ങനെ പൗലോസിൽ അധിവസിക്കുന്ന ആ ദൈവത്തിന്റെ ആത്മാവും പൗലോസിന്റെ ജഡശരീരത്തിൽ വസിക്കുന്ന ജഡത്തിന്റെ സ്വഭാവവും തമ്മിൽ നിരന്തരമായിരിക്കുന്ന യുദ്ധം, പോരാട്ടം, കോൺഫ്ലിക്റ്റ് ഉണ്ട്. ആ കോൺഫ്ലിക്റ്റിൽ ദൈവം ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്ന ഒരു മാനദണ്ഡം വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവൻ ജീവിക്കാൻ വെച്ചിരിക്കുന്ന ഒരു മാനദണ്ഡം വെച്ചിട്ടുണ്ട്. ഒരു ദൈവവേദത്തിൽ എങ്ങനെയും ജീവിക്കാമെന്നൊരല്ല. ഇപ്പം ഞാനൊരു ദൈവദാസനാണ്, എനിക്ക് എങ്ങനെയും ജീവിക്കാൻ ഒക്കെയില്ല. എങ്ങനെയും ജീവിച്ച ആളുകൾ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അവർ ചോദിക്കും, ദൈവമാണോ സുവിശേഷകൻ അല്ലെ വിശ്വാസി ചോദിക്കും. അപ്പോൾ എനിക്ക് ജീവിക്കാൻ പ്രമാണമുണ്ട്. എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ തലം എവിടെയായിരിക്കും, എത്രത്തോളം ആയിരിക്കണമെന്ന് ദൈവം ഒരു അളവുകൾ വെച്ചിട്ടുണ്ട്. പൗലോസ് തൻ്റെ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കിയിട്ട് പറയുകയാണ്, ദൈവം ഞാൻ എത്തിച്ചേരുവാൻ ആഗ്രഹിച്ച ആ നിലവാരത്തോളം എൻ്റെ ആത്മീയ ജീവിതം എനിക്ക് എത്തിക്കുവാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് സ്വയം അനുദിപ്പിക്കുന്ന, നിലവിളിക്കുന്ന ഒരു ക്രിസ്തു ഭക്തനെയാണ് ഈ ഏഴാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അദ്ദേഹം പറയുന്ന, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആ വിടുവിക്കും. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഈ ശരീരത്തിൽ ജീവിക്കുന്ന ഈ ലോക ജീവിത കാലഘട്ടങ്ങളിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും നമ്മൾ ആരും പൂർണ്ണമല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ രക്ഷ നഷ്ടപ്പെടും എന്നൊക്കെ പറയുന്ന വീരവാദം മുഴക്കുന്ന ആളുകൾ അങ്ങനെ പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ശരീരത്തിൽ വെച്ച് തന്നെ അവർ പൂർണ്ണതയുള്ളവരായി തീർന്നെങ്കിൽ മാത്രമേ ദൈവസന്നിധിയിൽ കാണപ്പെടുകയോ ഉള്ളൂ എന്നുള്ള തെറ്റായ ധാരണ വെച്ചു പുലർന്നുകൊണ്ടാണ്. ദൈവം അങ്ങനെ പഠിപ്പിക്കുന്നില്ല. നമ്മുടെ ശരീരത്തിൽ ഈ പൂർണ്ണത, ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വം പ്രാപിക്കുന്ന നിമിഷം വരെയും, അല്ലെങ്കിൽ പുനരുദ്ധാനം വരെയും, ട്രാൻസ്ലേഷൻ വരെയും നമുക്കതിൽ ഉണ്ടാവുകയില്ല. നമ്മളുടെ ശരീരത്തിൽ ഈ അപൂർണതയുണ്ട്. അതുകൊണ്ട് പൂർണ്ണ കർത്താവിൻ്റെ മാർമികമായ ശരീരത്തിൽ സ്ഥാനീയമായി പൂർണ്ണത പ്രാപിച്ച വിശ്വാസികൾ ഈ ജഡശരീരത്തിൽ അപൂർണമായ അനുഭവത്തിൽ വസിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന കൂടുതലുകളാണ് ഇന്ന് ഭൂമിയിലുള്ള എല്ലാ സഭകളും. അങ്ങനെ വരുമ്പോൾ ഞാൻ ഒരു തിരുധാരണ ഇവിടെ തിരുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പം നമ്മളൊക്കെ സാധാരണ ഈ മുഖപുസ്തകത്തിൽ വന്നിട്ട് പെന്തക്കോസ് സഭകൾ അത് വലിയ കുഴപ്പമുള്ളതാണ്, ബ്രദറൻ സഭകൾ വളരെ നല്ല സഭകളാണ് എന്നൊക്കെ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയാറുണ്ടല്ലോ. അപ്പം ഞാൻ പറയും, ഇവിടെ നമ്മൾ ഇത് പറയുമ്പോൾ അന്യോന്യം നമ്മൾ കുറവുകളെ ചൂണ്ടിക്കാണിക്കുകയൊക്കെ ചെയ്യുന്നു. അത് അവിടെ നിൽക്കട്ടെ, ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു വസ്തുത ഞാൻ പറയാം, ഇന്ന് ഭൂമിയിൽ അവശേഷിക്കുന്ന കർത്താവിൻ്റെ സഭയുടെ ദൃശ്യഭാവങ്ങളായ സഭാവിഭാഗങ്ങളും ഒന്നും ദൈവസ്ഥാനം പൂർണ്ണതയുള്ളതല്ല. ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കാം, ഇൻക്ലൂഡിംഗ് ബ്രദർ അസംബ്ലി, ബ്രദറുകാരോ കരിസ്മാറ്റിക്കാരോ പെന്തക്കോസുകാരോ സി എസ് ഐക്കാരോ സി എൻ എക്കാരോ ബാപ്റ്റിസ്റ്റുകാരോ മറ്റ് സ്വതന്ത്ര വിഭാഗങ്ങളോ ഇതൊന്നും ദൈവസേനയിൽ പൂർണ്ണതയുള്ള സഭാവിഭാഗങ്ങളല്ല.
മാനുഷികമായ വീഴ്ചകൾ, ബലഹീനതകൾ, കുറവുകൾ, ഉപദേശ പിശകുകൾ, പ്രായോഗിക ജീവിതത്തിന്റെ അപര്യാപ്തതകൾ, പരാജയങ്ങൾ, ഇതെല്ലാം ഇന്നത്തെ സഭാകൂടുകളിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ചൊല്ലുപ്രകാരം പറഞ്ഞാൽ തമ്മി ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞ പോലെ മറ്റൊന്നിനേക്കാൾ നല്ലത് വേറൊന്ന് എന്ന് പറയുന്ന നിലയിൽ നിൽക്കാറുള്ളതല്ലാതെ ഒരു സഭയെയും ഇന്നത്തെ ഈ ഐഹിക ജീവിതത്തിൽ അല്ലെങ്കിൽ ലോക ജീവിതത്തിൽ വെച്ച് പൂർണ്ണതയുള്ളതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. പത്മോസിന്റെ കരിമ്പാറ കെട്ടുകളിൽ തടവുപുള്ളിയായി കഴിയുന്ന യോഹന്നാൻ അപ്പോസ്തലൻ കർത്താവായ യേശു പ്രത്യക്ഷപ്പെട്ട് മേലാൽ സംഭവിപ്പാനുള്ള കാര്യങ്ങളെ അവനെ അക്കമിട്ടെണ്ണി കാണിച്ചു കൊടുത്ത ആ രംഗത്ത് ആസിയയിലെ 7 സഭകൾക്കുള്ള ദൂത് യോഹന്നാൻ കർത്താവ് കൊടുക്കുന്നുണ്ട്. ഈ 7 സഭകളെ വായിക്കുന്ന ആ 7 സഭകളെയും കർത്താവ് ഓരോ കുറ്റം പറഞ്ഞിട്ടുണ്ട്. എല്ലാവരെയും കുറിച്ചും അവരുടെ പ്രശ്ന പരിഹാരത്തിനുള്ള മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാവരോടും അവർ വിശ്വസ്തരായിരിക്കുമെങ്കിൽ അവർക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയുമ്പോൾ ആ 7 സഭകൾക്കും അതാതിൻ്റെതായ കുറവുകൾ, അതാതിൻ്റെതായ കുറ്റങ്ങൾ, അതാതിൻ്റെതായ ബലഹീനതകൾ കർത്താവ് ചൂണ്ടിക്കാണിക്കുകയാണ് എന്ന് പറയുമ്പോൾ ബ്രതറങ്കാനാകുന്ന ഞാൻ എനിക്ക് എൻ്റെ സഭയെക്കുറിച്ച് പറയാമല്ലോ. അത് പറയുന്നതിന് നമ്മൾ അതിനെ വാസ്തവത്തിൽ ദുഃഖിക്കേണ്ട കാര്യം അല്ലെങ്കിൽ ലജ്ജിക്കേണ്ട കാര്യമില്ല. എന്നോട് ഈ അടുത്ത കാലത്ത് ചില ചോദിച്ചാട്ടെ, ESH ആയി നിൽക്കുന്ന സഭ 100% പൂർണ്ണതയുള്ള സഭയാണോ എന്ന് ചോദിച്ചു. എൻ്റെ മെസ്സഞ്ചറിൽ ചോദിച്ചു ചോദ്യമാണ് കഴിഞ്ഞ ആഴ്ച. ഞാൻ പറഞ്ഞു ഞാൻ നിൽക്കുന്ന സഭ പൂർണ്ണതയുള്ള സഭയല്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. അതെല്ലാം സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് പ്രാദേശിക സ്ഥലം സഭകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൃമാവരങ്ങളാൽ അലങ്കരിച്ചിട്ട് ആ കൃമാവരങ്ങൾ ശുശ്രൂഷകളിൽ കൂടെ വെളിപ്പെട്ട് സഭയ്ക്ക് വരുമ്പോൾ സഭയ്ക്ക് നിലവിലുള്ള മൂപ്പന്മാരോ അല്ലെങ്കിൽ സുവിശേഷകന്മാരോ വരപ്രാപ്തരായാലും കൃപാവരപ്രാപ്തരായ ഈ സഹോദരന്മാരെ സഭയ്ക്ക് ചൂണ്ടിക്കാണിക്കുന്നതനുസരിച്ച് അവരാണ് ശുശ്രൂഷാരംഗത്തേക്ക് പിന്നീട് വരികയും മൂപ്പന്മാരായി അല്ലെങ്കിൽ പാസ്റ്റേഴ്സായി സഭയിൽ ശുശ്രൂഷ ചെയ്യുകയും ചെയ്യേണ്ടത് എന്നാണ് തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് മൂപ്പന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഞാനൊന്നാൽ ഒരു കാര്യം തുറന്ന് പറയാം. ഞങ്ങളുടെ സഭാവിഭാഗങ്ങളിൽ അല്ലെങ്കിൽ പ്രാദേശിക സഭാവിഭാഗങ്ങളിൽ ഉള്ള മിക്കവാറും സഭകളിലെ മൂപ്പന്മാർ ദൈവത്താൽ ആക്കി വയ്ക്കപ്പെട്ട മൂപ്പന്മാരാണോ എന്ന് തീർത്ത് പറയാൻ എനിക്ക് നിർവാഹമില്ല. മൂപ്പന്മാരുണ്ടായിരിക്കാം, ദൈവത്താൽ ആക്കി വയ്ക്കപ്പെട്ട മൂപ്പന്മാരുണ്ടായിരിക്കാം. എന്നാൽ മെജോറിറ്റി ആളുകൾ ആ പരിഗണന കൂടിയല്ല, അതായത് കൃപാവരങ്ങളാൽ അലങ്കൃതരായി ആ കൃപാവരങ്ങളുടെ പ്രായോഗിക വിനിയോഗം ദൈവസഭയ്ക്ക് ബോധ്യപ്പെട്ടിട്ട് അവരെ ചൂണ്ടിക്കാണ്ടി അങ്ങനെ ആ തൽസ്ഥാനത്തേക്ക് വന്ന മൂപ്പന്മാരത് പറയാൻ വളരെ ചുരുക്കം മൂപ്പന്മാർ മാത്രമേ ഉള്ളൂ. മറ്റേയൊക്കെ ഏതെങ്കിലും പ്രത്യേക പരിഗണനകൾ കൊണ്ട് ഒന്നുകിൽ ഗൾഫിൽ നിന്ന് റിട്ടേൺ ചെയ്ത് അവിടുത്തെ സഭയിൽ മൂപ്പരായിട്ട് ഇവിടെ വന്ന് പിന്നെ ആ മൂപ്പൻ സ്ഥാനം തന്നെ തുടരുന്ന ആളുകൾ, അതല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബപശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഇത്ര വർഷമായി ഈ സ്ഥലസഭ പ്രാദേശിക സഭ ഉണ്ടായപ്പോൾ അവരുടെ പിതാക്കന്മാരോ അവരോ ആയിരുന്നു ഇവിടുത്തെ മൂപ്പന്മാർ, അതുകൊണ്ട് അതിൻ്റെ അനന്തരാവകാശികളായി ഇവരാണ് മൂപ്പന്മാർ എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഏറ്റവും കൂടിയ ബാങ്ക് നിക്ഷേപമുള്ള ബാങ്ക് ബാലൻസുള്ള ആളുകളുടെ പരിഗണന, അല്ലെങ്കിൽ സമൂഹത്തിലോ സഭയിലോ ആൾക്കൂട്ടത്തിലോ ഒക്കെ സ്വാധീനതയുള്ള ആളുകൾ, ഈ വ്യക്തിഗത പരിഗണനകളൊക്കെ വെച്ചാണ് ഇന്ന് മൂപ്പന്മാരായിരിക്കുന്ന ആളുകളുടെ സമൂഹഭാഗവും സഭകളിലായിരിക്കുന്നത്. അതിൻ്റെ അനുഗ്രഹ നഷ്ടവും വേർപാട് സഭകൾക്കുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ എന്നെ ആരും വെടിവെച്ചു കൊല്ലാൻ എൻ്റെ വീട്ടിൽ വരികയില്ല. പിന്നെ ആകെ ചെയ്യുന്നത് പൊതു ശുശ്രൂഷകൾ നഗറ്റി നിർത്തും. അതായത് നിലവിലിരിക്കുന്ന വ്യവസ്ഥിതി തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ പൊതു ശുശ്രൂഷകൾ, പൊതു ശുശ്രൂഷ ഇന്നും എനിക്കില്ലല്ലോ. എനിക്ക് പിന്നാലെ വന്നവരല്ല, എന്നേക്കാൾ ബഹുദൂരം മൈലുകൾ മുമ്പിട്ടവർ പോയി കഴിഞ്ഞ് എനിക്ക് അവരോട് ആരോടും പ്രയാസമൊന്നുമില്ല. അവർ ശുശ്രൂഷ ചെയ്യട്ടെ. എന്നാൽ ഞാൻ ദൈവസന്നിധിയിൽ നല്ല മനസ്സാക്ഷിയുള്ളവനായി സത്യത്തിൻ്റെ പാതയിൽ സത്യത്തിന് വേണ്ടി സാക്ഷിയാകാനായി ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയാം, എനിക്ക് പൊതു ശുശ്രൂഷകളൊന്നും അധികം വേണ്ടിയില്ല. അപ്പോൾ തന്നെ ഞാൻ ദൈവസന്നിധിയിൽ നല്ല മനസ്സാക്ഷിയുള്ളവനായിരിക്കണം. അതുകൊണ്ട് ഞാൻ പറയാം, അത് ശരിയായ ഒരു പന്താവല്ല. എന്നാൽ ദൈവത്താൽ ആക്കി വയ്ക്കപ്പെട്ട പല സ്ഥലങ്ങളിലും നല്ല ശുശ്രൂഷ ചെയ്ത ശുശ്രൂഷന്മാരായ ആളുകളുണ്ട്. അപ്പോൾ അതൊരു വടവരാസഭയുടെ ഒരു വീഴ്ചയാണ്. അതുപോലെ സുവിശേഷീകരണം എന്ന് പറയുന്നത് പ്രാദേശിക സഭയുടെ ചുമതലയിൽപ്പെട്ടതാണെന്ന് വേദോസം പഠിപ്പിക്കുന്നത്. അതാത് സ്ഥലത്തുള്ള തെസ്ലോനിക്യ സഭയോട് പറയുമ്പോൾ നിങ്ങളുടെ ഇടയിൽ നിന്നും സുവിശേഷം ഇക്കോന്യ, അന്ത്യോക്യ മുതലായ സ്ഥലങ്ങളിലേക്ക് ചെന്നു. അപ്പോൾ ഒരു പ്രാദേശിക സഭയാണ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കേണ്ടത്. അപ്പോൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുകയും സുവിശേഷ വേലയുടെ പിറകി നിൽക്കുകയും ചെയ്ത പ്രാദേശിക സഭയാണ്.
പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ, മനായേൽ, ശൗൽ മുതലായ പ്രവാചകന്മാരും സഹോദരന്മാരും ഉണ്ടായിരുന്നു. അവർ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ബർന്നബാസിനെയും ശൗലിനെയും ദൈവം തങ്ങളെ വിളിച്ച് വേലയ്ക്കായി വേർതിരിപ്പിരുന്ന പരിശുദ്ധാത്മാവ് സഭയോട് പറഞ്ഞു. അങ്ങനെ പരിശുദ്ധാത്മാവ് സഭയോട് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് സുവിശേഷീകരണ ദൗത്യത്തിനായിട്ടുള്ള നിയോഗം ദൈവസഭയ്ക്ക് വെളിപ്പെടുത്തുകയും ആരെയൊക്കെയാണ് അയക്കേണ്ടത് എന്നുള്ള കാര്യം പരിശുദ്ധാത്മാവ് സഭയ്ക്ക് ബോധ്യപ്പെടുത്തുകയും ചെയ്തപ്പോൾ സഭ അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ച് അവരെ പറഞ്ഞയച്ചു ശുശ്രൂഷയ്ക്ക് കൈത്താങ്ങം നൽകി എന്നാ വായിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ ഇടയിലെയൊക്കെ പല കൺവെൻഷനുകളും ആത്മീയ ശുശ്രൂഷകളൊക്കെ പ്രാദേശിക സഭകൾ ചെയ്തിട്ട് പകരം കമ്മിറ്റിക്കാരാണ് ചെയ്യുന്നത്. പല സഭകളിൽ നിന്നൊക്കെ തങ്ങളുടെ ഇംഗിതങ്ങൾക്ക് വിധേയപ്പെട്ട് നിൽക്കുന്ന ചില ആളുകളെയൊക്കെ സംഘടിപ്പിച്ച് കമ്മിറ്റി കൂട്ടി തല്ലിക്കൂട്ടി ആ കമ്മിറ്റിക്ക് ഒരു കൺവീനറും പിന്നെ അതിൻ്റെ അവർക്ക് കോശാരമാർന്ന് ചില ആളുകളൊക്കെ ഒന്നിച്ചുകൂടി ഒരു സംഘടിത ശക്തിയായിട്ടൊക്കെ നിന്ന് തങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെയൊക്കെ ശുശ്രൂഷിക്കാൻ വിളിച്ച് ഇഷ്ടമില്ലാത്തവരെയൊക്കെ ടിക് മാർക്ക് ചെയ്ത് അവരെ നീക്കി അങ്ങനൊരു മാനുഷികമായ പരിഗണനയിലും കാഴ്ചപ്പാടിലും ആ കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ പ്രാദേശിക സഭയുടെ ദൗത്യമാക്കുന്ന സുവിശേഷീകരണം ചില വ്യക്തികൾ തൽപരകക്ഷികളായ ചില ആളുകൾ ചെയ്യുമ്പോൾ അത് വചനാനുസരണം എന്ന് പറയാൻ സാധിക്കുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള ബലഹീനത അതിനുണ്ട്. പിന്നെ പ്രായോഗികതലം, പ്രായോഗികതലത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ നിൽക്കുന്ന സമൂഹത്തിലുണ്ട്. അതെല്ലാം പറയാൻ എനിക്കിപ്പോൾ അനുവാദമില്ല. കാര്യം രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ പറ്റുകയില്ലല്ലോ. അതുകൊണ്ട് അതെല്ലാം പറയാൻ എനിക്ക് സാധിക്കുകയില്ല. പ്രായോഗിക തലത്തിൽ ഒരുപാട് പ്രശ്നമുണ്ട്. അതിൽ ഏറ്റവും ഗുരുതരമായ ഒന്നാണ് വിവാഹമോചന പ്രശ്നം. അതായത് യുവതീ യുവാക്കന്മാർ അമേരിക്കയിലെ ആളുകൾ ചായ കുടിക്കുന്നത് ഒരിക്കലും ബഹുമാനപ്പെട്ട EK Narayan പറഞ്ഞു അമേരിക്കയിൽ വിവാഹമോചനം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ചായ കുടിക്കുന്ന പോലെയാണ്. ഇപ്പോൾ ഒരു ദിവസം 4-5 ചായ കുടിക്കുകയല്ലേ ചില ആളുകൾ. അതുപോലാണ് അമേരിക്കയിൽ വിവാഹമോചനം എന്ന്. ഇപ്പോൾ അമേരിക്കയിലേക്ക് പോകേണ്ടത് നമ്മുടെ നാട്ടിൽ ഇത് ധാരാളമാണ്. വിശേഷാൽ പെന്തക്കോസ്തുകാരുടെയും ബ്രദറുകാരുടെയും ഇത് ധാരാളമുണ്ട്. അപ്പോൾ വിവാഹമോചനം ചെയ്യുന്ന അത് പാപമാണ്. വിവാഹമോചനം ചെയ്യുന്ന ആളുകളുടെ പുനർവിവാഹം പാപമാണ്. ആ പുനർവിവാഹിതരാകുന്ന ആൾക്കാരുടെ സഭാപ്രവേശനം അതിനേക്കാൾ പാപമാണ്. കാര്യം 1 Corinthians 5 അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് സ്വർഗരാജ്യത്തിൽ കടക്കാത്ത ലിസ്റ്റ് പറയുമ്പോൾ ദുർനടപ്പുകാരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. 1 Corinthians 5 ഭാര്യയെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരുത്തി അല്ലെങ്കിൽ മറ്റൊരുവനെ വിവാഹം കഴിക്കുന്നവൻ ദുർനടപ്പുകാരൻ വ്യഭിചാരം ചെയ്തു പറഞ്ഞാൽ വ്യഭിചാരത്തെ ദുർനടപ്പിന്റെ കൂട്ടത്തിലാണ് 1 Corinthians 5 അപ്പോസ്തലനായ പൗലോസ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് പൗലോസോട് പറയുന്നു വ്യഭിചാരം ദുർനടപ്പാണെന്നും അങ്ങനെ ഞങ്ങൾ ദുർനടപ്പുകാരൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്നും ഭാര്യയെ ഉപേക്ഷിച്ച് വേറൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ ദുർനടപ്പുകാരനാണെന്നും പറയുന്നു. ഞാനത് അതുപോലെ തന്നെ വിശ്വസിക്കുകയും വിളിക്കുക പറയുകയും ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ആളുകൾ വേർപാടുകാരുടെ ഇടയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാവരും ശത്രുക്കളാണ്. ഈ സമീപകാലത്ത് ഞാൻ ഈ വിഷയം അതായത് വചനപ്രകാരം തെറ്റാണ് എന്ന് പറഞ്ഞതിന് എന്നെ സഭയിൽ നിന്ന് മുടക്കണമെന്ന് വരെ ശുപാർശ പറഞ്ഞ ആളുകളുണ്ട്. അങ്ങനെ ആ ശുപാർശയ്ക്ക് കൂട്ടുന്ന ഒരാൾ ഇപ്പോൾ അങ്ങ് UAE വന്നിട്ടുമുണ്ട്. അതേ ഒരു സുവിശേഷകന്, പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹവും പറഞ്ഞു എന്നെ മുടക്കണം. എന്താണെന്നറിയാവൂ, കാര്യം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പെട്ട സംഭവങ്ങളായതൊക്കെയുള്ളത്. അപ്പോൾ എന്നെ മുടക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ മുടക്കാൻ ധൈര്യമുള്ള ചങ്കൂട്ടുള്ളവർ വരട്ടെ. ഒരാൾ ചങ്കിന് ഉറപ്പുള്ള ഒരാൾ ഞാൻ സത്യം സംസാരിക്കാൻ എന്നെ മുടക്കണമെന്ന് ഉറപ്പുള്ള ഒരാളിനുണ്ടേ വരട്ടെ. ഞാന് മാർത്തോമാവിശ്വാസം ഉപേക്ഷിച്ച് വേർപാട് വിശ്വാസം വിരിച്ച് വേദപുസ്തകത്തോടുള്ള കൂർന്ന മത്തമാണ്, വചനത്തോടുള്ള ഉപദേശത്തോടുള്ള വിശ്വാസം മത്തമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഉപദേശ പശുക്കൾ ഇവിടെയുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ വേർപെട്ട ദൈവത ജന്മത്തിൽ അങ്ങിങ്ങായിട്ട് ചില തലപൊക്കി വരുന്ന വേറെ ചില ഉപദേശമുണ്ട്. സഭയും മഹോദരവും അതായത് മഹോദരത്തിൽ കടന്നു പോകുന്നു വിശ്വസിക്കുന്ന ചില ആളുകൾ, എല്ലാവരും ആയിട്ടില്ല, കുറെ പേര് രഹസ്യമായിട്ടൊക്കെ പറയുന്നു. അതിലെ മിഡ് ട്രിബുലേഷൻ റാപ്റ്റർ വിശ്വസിക്കുന്നവരുണ്ട്, പോസ്റ്റ് ട്രിബുലേഷൻ വിശ്വസിക്കുന്നവരുണ്ട്, അങ്ങനെ ചുരുക്കം ചില ആളുകൾ, എല്ലാവരും ഇല്ല. ചിലരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉമിത്തി പോലെ അത് നീറുന്നുണ്ടെങ്കിലും ചില വെളിപ്പെടുത്താതിരിക്കുക. കാര്യം ബ്രദർകാലിൽ ഒരു 99.99% പ്രീ ട്രിബുലേഷനിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ പോസ്റ്റ് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അത് വിലപ്പോകത്തില്ല, അല്ലെങ്കിൽ പൊതുസഭകൾ അംഗീകരിക്കില്ല. അതുകൊണ്ട് അതിനെ ആ നിലയിൽ ആ മിണ്ടാതൊക്കെ ഇരുന്ന് കഷ്ടപ്പെട്ടു പോകുന്ന ആളുകൾ ചിലൊക്കെ ഉണ്ടാവാം, ഉണ്ടെന്നായ എൻ്റെ അറിവ്. അപ്പോൾ പ്രായോഗിക തലത്തിൽ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഉപദേശം പ്രായോഗിക തലത്തിൽ ഉപദേശത്തിനൊത്തവണ ഉയരാൻ കഴിയാതിരിക്കുന്നതുകൊണ്ട് ദേശത്തെ സാക്ഷ്യം നഷ്ടപ്പെടുകയാൽ ഓരോ പ്രാദേശിക സഭകളും ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ അതിൻ്റെ ചുറ്റുപാടുമുള്ള സമുദായസ്ഥരായ ആളുകളോടോ അക്രൈസ്തവരോടോ സുവിശേഷം പ്രാഗൽഭ്യത്തോട് പറയാൻ കഴിയാത്തൊരു ദുസ്ഥിതി ഇന്നത്തെ സഭകൾക്കൊക്കെ ഉണ്ട്. പെന്തക്കോസ്തുകാരൻ്റെയും വേർപാടുകാരൻ്റെയും എല്ലാം സഭയ്ക്കുണ്ട്. അതായത് പോലീസ് 4 പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരും SI മാരും കാവൽ നിന്ന്
സഭാകളിലെ പ്രശ്നം പരിഹരിക്കാൻ ഗുണം ഇടയാകുമ്പോൾ ചുറ്റുപാടും താമസിക്കുന്ന അക്രൈസ്തവരും സമുദായക്കാരായ എപ്പിസ്കോപ്പൽ വിശ്വാസികളും അവർ നമ്മുടെ വിശേഷവിധിയാകുന്ന ആത്മനിയന്ത്രണവും പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പും അതുപോലെ വേർപാടും ഒക്കെയാണ് കണ്ണുണ്ടായിരിക്കുന്നത്. അവരോട് അവനെ പിറ്റേ ദിവസം രാവിലെ സുഖചേടം പറയാൻ നമ്മൾ പോകുന്നത്. അപ്പോൾ അത് അവർ സ്വീകരിക്കുമോ? സ്വീകരിക്കില്ല. വൈദ്യ നിന്നെ തന്നെ ചികിത്സിക്കാമെന്ന് അവർ പറയും. ഞാൻ ഈ പറയുന്നതിൻ്റെ സാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേർപെട്ട സഭാവിഭാഗങ്ങളുടെ മധ്യത്തിലും ഉപദേശത്തിനൊത്ത് ഉയരാൻ കഴിയുന്നില്ല എന്നുള്ള പ്രായോഗിക പ്രശ്നങ്ങളുണ്ട്. അതുപോലെ മറ്റു ചില പ്രശ്നങ്ങളാണ് ഇന്ന് അത് ബന്ധുക്കോസിലുണ്ട്, വേർപാടിലുണ്ട്. അതായത് ജോലിസ്ഥലങ്ങളിലൊക്കെ ആയിരിക്കുമ്പോൾ ദ്രവ്യാഗ്രഹം മൂത്തിട്ട് ഈ അവിടെ വെച്ച ധനാപകരണം നടത്തി ഒന്നുകിൽ നാട് വിട്ടു പോവുക അല്ലെങ്കിൽ ജയിൽവാസം അനുഭവിക്കുക, ഇതിങ്ങനെയുള്ള വ്യാധിയും ഇവിടെയുണ്ട്. ഈ പറയപ്പെട്ടൊക്കെ ബന്ധുക്കോസിലുമുണ്ട്, അത് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ബ്രദറൻ സഭയാകട്ടെ, പെന്തക്കോസ് സഭയാകട്ടെ, ബാപ്റ്റിസ്റ്റുകാരാകട്ടെ, സി എസ് ഐ ആകട്ടെ, സി എൻ ഐ ആകട്ടെ, ആംഗ്ലിക്കനാകട്ടെ, ഇവിടെ കാണുന്ന ഒരു സഭയും വചനപ്രകാരം 100% വിശ്വസ്തമായ ദൈവസ്വരം നിലകൊള്ളുന്നതോ 100% ഉപദേശിക്കുന്ന പോലെ പ്രായോഗികത ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതോ 100% ദൈവ സ്വന്തം മനസ്സാക്ഷിയോടും ദൈവത്തോടും വിശ്വസ്ത പുലർത്തുന്നതോ അല്ല. അതുകൊണ്ട് എൻ്റെ വാക്ക് ഞാൻ ഇങ്ങനെ പറയാം, ഇവിടെയുള്ള ഒരു സഭയും വാസ്തവത്തിൽ പൂർണ്ണതയുള്ളതല്ല. എല്ലാ സഭകൾക്കും ഒരു നിലയിൽ അല്ലെങ്കിൽ വേറെ നിലയിൽ അതാതിൻ്റെതായ ബലഹീനതകളും കുറവുകളുമുണ്ട്. അപ്പോൾ തന്നെ ഈ അപൂർണതയുള്ള ഈ പ്രാദേശിക സഭകളിൽ പ്രായോഗികമായ തലങ്ങളിലൊക്കെ ചില വീഴ്ചകളുള്ള അപൂർണതയുള്ള ഈ വിശ്വാസികൾ തന്നെ ചേർന്ന് നിൽക്കുന്നതാണ് കർത്താവിൻ്റെ ശരീരമായ മാർമിക സഭ അല്ലെങ്കിൽ സാർവത്രിക സഭ. അത് പൂർണ്ണവുമാണ്. പൂർണ്ണത പറഞ്ഞു കഴിഞ്ഞാൽ ദൈവദൃഷ്ടിയിൽ അത് പൂർണ്ണമാണ്, എന്നാൽ അതിൻ്റെ ടോട്ടൽ കംപ്ലീഷൻ അത് പൂർണ്ണമല്ല. കാര്യം അത് അവസാനത്തെ ഭാവി, ഈ കാലഘട്ടത്തിലുള്ള സഭായുഗത്തിലുള്ള അവസാനത്തെ ഭാവിയും കൂടി രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ ശരീരമായ സഭയോട് ചേർന്ന് കഴിയുമ്പോഴേ ആ സഭ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരികയുള്ളൂ. അതുകൊണ്ട് ഞാനിവിടെ പറയുന്നത് ഇങ്ങനെയാണ്, നമ്മളെ അന്യോന്യം വിഷയങ്ങളെ കൈകാര്യം ചെയ്യുകയും കറക്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ ദൈവ സ്നേഹത്തിൽ നമുക്ക് ഉപദേശ വിഷയങ്ങളെയോ ഉപദേശ വൈകല്യങ്ങളെയോ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അതല്ലെങ്കിൽ ഇപ്പം ഞാൻ വേർപാട് എന്നെ ഒരുപാട് ഇടുന്നയാളാണ്. താങ്ക് യു ഡോക്ടർ അജു ഷാമുൽ തോമസ്, ഐ ഡു നോട്ട് കൺസിഡർ യു ആസ് എ സ്റ്റുഡൻറ് ഓഫ് മൈൻഡ്. ഡോക്ടർ അജു വളരെ പ്രാപ്തനായ ഒരു ദൈവ വൈദ്യനാണ്, ഞാൻ ബഹുമാനിക്കുന്ന ദൈവദാസനാണ്. വേറെ പെന്തക്കോസ് മണ്ഡലത്തിൽ ഞാൻ പല പ്രാവശ്യം പേരെടുത്ത് പറഞ്ഞു, ഞാൻ ബഹുമാനിക്കുന്ന പല ആളുകളുണ്ട്. അതിലൊരാളാണ് ഡോക്ടർ അജു ഷാമുൽ തോമസ്. ഞങ്ങൾ നമ്മളെ കണ്ടിട്ടില്ല, പക്ഷേ എനിക്ക് അദ്ദേഹത്തോട് വളരെ ബഹുമാനമുണ്ട്. കാര്യം പ്രതിപക്ഷ ബഹുമാനം കൂടാതെ ഇന്ന് വരെ അദ്ദേഹം എൻ്റെ ഒരു റൈറ്റപ്പിലും അപ്പിയർ ചെയ്തിട്ടില്ല. അതുപോലെ ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരു സഹോദരനാണ് ജിനു നൈനാൻ. സഹോദരൻ ജിനു നൈനാൻ ദൈവത്തെ നന്നായിട്ട് അറിയാവുന്ന, നന്നായിട്ട് പഠിക്കുന്ന, വളരെ പ്രതിപക്ഷ ബഹുമാനത്തോടും ആത്മസംയമനത്തോടുകൂടെ ഇടപെടുന്ന ഒരാളാണ്. മറ്റൊരാളാണ് സജി മണിയാറ്റ്, നല്ലൊരു സഹോദരനാണ്, വളരെ മാന്യമായ നിലയിൽ അദ്ദേഹം ഒരു പെന്തക്കോസ്റ്റൽ ബിയു പ്രസന്റ് ചെയ്യുമ്പോഴും വളരെ ബഹുമാനപരിസരമാണ് അദ്ദേഹം ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. സഹോദരൻ മാത്യു പുതുക്കുടി ഞാനുമായിട്ട് വളരെ ഏറ്റുമുട്ടിലുള്ള ആളാണ്, പക്ഷേ അദ്ദേഹം വളരെ മാന്യമായിട്ടാണ് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ദൈവവചനത്തിൽ നൽകപ്പെടുന്ന ദൈവകൃപയെ അലക്ഷ്യമാക്കാതെ ബഹുമാനപരിസരവും മാന്യമായും അഭിപ്രായ വിഭിന്നതകളെ ദൈവസ്നേഹത്തിൽ ഷെയർ ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകൾ ഈ ഇരു സ്വഭാവങ്ങളുണ്ട്. ഇപ്പം ഞാൻ മുമ്പൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ഞാനിപ്പോഴും പറയുന്നു, ആശയപരമായി കൃപാവനങ്ങളെ സംബന്ധിച്ചുള്ള വ്യാഖ്യാന വശത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും പെന്തക്കോസ്തുകാരായ സഹോദരന്മാരിൽ രക്ഷിക്കപ്പെട്ട എല്ലാവരും ഞാനും കൂടെ ചേർന്ന് നിൽക്കുന്ന കർത്താവിൻ്റെ മാർമികമായ ശരീരത്തിൻ്റെ അവയവങ്ങളാണെന്നും രക്ഷി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ചങ്കിലെ ചോര കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവവേദനെ അവലപിക്കാനോ അവരെ നിന്ദിരായി കാണാനോ അല്ലെങ്കിൽ അവരോട് ദാർഷ്ട്യമായി ഏർപ്പെടാനോ ഒന്നും എനിക്ക് യാതൊരു അവകാശവുമില്ല എന്ന് കർത്താവ് എനിക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. ഞാൻ ആ നിലവാരമാണ് എല്ലാ കാലവും സൂക്ഷിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ലാതെ ഏർപ്പെടുന്ന ആളുകൾ ധാരാളമുണ്ട്, എല്ലാ സഭാവിഭാഗങ്ങളും ഉണ്ട്. കാര്യം വെച്ചാൽ ഇവിടെ എല്ലാ ഇൻഡിവിജ്വൽ സോൾ ലിബർട്ടി ആണല്ലോ, അതായത് ഓരോരുത്തരും അവരോട് തന്നെ സ്വതന്ത്രരാണ്. അപ്പോൾ ആർക്കും ആരെയും നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. എൻ്റെ എഴുത്തുകളിലും എൻ്റെ പ്രസൻറ്റേഷനിലും ഏതെങ്കിലും ഭാഗപ്പിഴകൾ വന്നു കഴിഞ്ഞാൽ അത് കൊച്ചുകുട്ടിയോടാണ് ഞാൻ അങ്ങനെ ഏർപ്പെട്ടതിനകത്തൊരു പ്രയാസം ഉണ്ടായെങ്കിലും ആ കുഞ്ഞിനോട് ക്ഷമ ചോദിക്കുന്നതിന് എനിക്ക് യാതൊരു പ്രയാസമില്ല. കാരണം എന്തു ചെയ്യാവും, ക്ഷമ ചോദിക്കുന്നൊരു തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.
ഇന്ത്യൻ പാർലമെന്റിലെ കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്ന ബഹുമാന്യ സ്ത്രീ ആയിരുന്ന സോണിയാഗാന്ധി, നമ്മുടെ ഈ അന്നത്തെ ബി ജെ പിയുടെ വളരെ തലമൂത്ത കാണുന്നവരായിരുന്ന ഒരു മാന്യ പാർലമെന്റേറിയൻ, അവരെ ഇറ്റലിക്കാരി പെൺകുട്ടി എന്ന് സംബോധന ചെയ്തു. എന്നാൽ ആ കാര്യം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പാർലമെന്റിൽ തന്നെ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ആ തലമുതിർന്ന പാർലമെന്റേറിയനായിരുന്ന ആ മനുഷ്യൻ യാതൊരു വിഘ്നവും കൂടാതെ ആരുടെയും പരപ്രേരണ കൂടാതെ പരസ്യമായി ആ സോണിയാജിയോട് ബഹുമാന പരിസരം ക്ഷമ ചോദിച്ചു. അദ്ദേഹം കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചൊരു ക്രിസ്ത്യാനിയൊന്നുമല്ല, പക്ഷേ അദ്ദേഹം പരസ്യമായി ക്ഷമ ചോദിച്ചു. അവർ തന്റെ നാവിൽ നിന്ന് അങ്ങനെ വാക്ക് വന്ന് അവർക്ക് വിഷമമായപ്പോഴെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ക്ഷമ ചോദിക്കുന്നത് ഒരിക്കലും തെറ്റല്ല, ക്ഷമ ചോദിക്കുന്നതാണ് ശരി. തെറ്റെയ്തെങ്കിൽ എന്റെ ഭാഗത്തു നിന്ന് ഒരാൾക്ക് ഏതെങ്കിലും മാനസികമായ പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. കാര്യം അത് ഈഫ് ക്ലോസ് ആണ്. ഈഫ് ക്ലോസ് എന്ന് പറയുന്നത് പെർപ്ലക്സിറ്റി ഇൻ ദി പാർട്ട് ഓഫ് ദി സ്പീക്കർ ആണ് എന്ന് ഡോക്ടർ അജുവിന് അറിയാം. ഞാൻ പറയുന്ന ഭാഗം പെർപ്ലക്സിറ്റി ഇൻ ദി പാർട്ട് ഓഫ് ദി സ്പീക്കർ, അതായത് സംസാരിക്കുന്ന ആൾ നിശ്ചയമില്ല അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിക്കണം എന്ന് പറയുന്നത് തെറ്റാണ്. 2017 എന്റെ ഭാഗത്തുനിന്ന് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സഹോദരന്മാർക്കുള്ള മുറിവുകൾ, അത് ദൈവനാമത്തെ ക്ഷമിക്കണം. കാര്യം നമ്മൾ മനുഷ്യരല്ലേ എന്ന് പറയുന്നതിന് അതൊരു തെറ്റുമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്ന സാരം, നമ്മൾ ദൈവമക്കളായിരുന്നു, നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ടവരും ദൈവമക്കളുമായി തീർന്നു എന്ന് പറയുമ്പോഴും നമ്മൾ ശരീരത്തിൽ ജീവിക്കുന്നതുകൊണ്ട് പലവിധമായ നിലയിലുള്ള തെറ്റുകൾ അല്ലെങ്കിൽ വീഴ്ചകൾ അല്ലെങ്കിൽ കുറവുകൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ തന്നെ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഹസഹോദരനോട് നാം ഏർപ്പെടുന്നതിന് നമുക്കൊരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡത്തിനെ നമ്മെ നിയന്ത്രിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൃപയില്ലാതെ മറ്റൊരാൾ സംസാരിച്ചാൽ, ഞാനും ആ നിലയിൽ തന്നെ കൃപയില്ലാതെ അവരോട് ഏർപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഞാനും നമ്മൾ യാതൊരു വ്യത്യാസമില്ല എന്ന് മനസ്സിലാക്കുന്നു. ഞാൻ എല്ലാ കാലത്തും ഈ മുഖപുസ്തകത്തിനകത്ത് എഴുതി വന്നപ്പോൾ ഈ ദിവസങ്ങളിൽ എൻ്റെ ലാപ്ടോപ്പ് തകരാറിലാണ്, ഞാൻ ആ കാര്യം അനൗൺസ് ചെയ്യുന്നത്. ഇപ്പം ബ്രാൻഡ് ന്യൂ ഒരെണ്ണം താമസിയാതെ വാങ്ങും. വാങ്ങി കഴിയുമ്പോൾ എൻ്റെ ആക്ടിവിറ്റീസ് പിന്നെയും അത് റെസ്യൂം ചെയ്യാൻ ഇടയാകുമെന്ന് കർത്താവിൽ ഞാൻ പ്രത്യാശിക്കുന്നു. എന്നാൽ ഞാൻ പറയുന്നത്, ഏത് കാലത്തും ഞാൻ രചനകളാലാകട്ടെ വാക്കുകളാലാകട്ടെ പറയുമ്പോൾ ഉപദേശം സംബന്ധിച്ച് യാതൊരു വിട്ടുവീഴ്ചയും കാണിച്ചിട്ടില്ല. എന്നാൽ ഹൃദയങ്ങളെ മുറിവേൽപ്പിക്കാതിരിക്കുവാൻ ആവോളം ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിൽ അങ്ങനെ അല്ല ES അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പരിഹാരം ഉണ്ടാക്കാനും തയ്യാറാണ്. അപ്പോൾ പറഞ്ഞു വന്നൊരു സാരം, ഇന്ന് ലോകത്തിലുള്ള എല്ലാ വിഭാഗങ്ങളിലും രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ചിതറിക്കിടക്കുകയാണ്. അത് ബടതലുണ്ട്, പെന്തക്കോസ്തലുണ്ട്, ഇതര സമുദായ സഭകളുണ്ട്, നമ്മൾ അറിയാത്ത അറബിക് വേൾഡുകളിലെ അക്രൈസ്തവ ലോകത്തൊക്കെ നമ്മൾ അറിയാത്ത പല ആളുകളും കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ആളുകളുണ്ടാവാം. ഞാനും എന്നെ പോലെ അനവധി ആളുകളും ഈ സോഷ്യൽ മീഡിയ വഴിയൊക്കെ പറയുന്ന ദൈവജനം മുഖാന്തരമായി ഒരു പക്ഷെങ്കിൽ വിദൂരതയിൽ കർത്താവായ യേശുവിനെ രക്ഷിതാവായിട്ട് അംഗീകരിക്കുന്ന, എന്നാൽ അവരെ മുഖാമുഖം കണ്ടിട്ടില്ലാത്ത, നമുക്കൊരിക്കലും കാണാൻ സാഹചര്യമില്ലാത്ത ആളുകളൊക്കെ പല സ്ഥലത്തും ഉണ്ടാവാം. നിത്യത മാത്രമേ അതൊക്കെ വെളിപ്പെടുത്തുകയുള്ളൂ. ഞാൻ പറഞ്ഞു പോകുന്ന സാരം, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ പൂർണനായ കർത്താവായ യേശു എന്ന ശിരസ്സിനോട് ചേർന്ന് ആ ശരീരത്തിൻ്റെ അവയവങ്ങളായി നിൽക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ പൂർണ്ണത മാർമീക ശരീരമായ സഭയ്ക്ക് അല്ലെങ്കിൽ സഭയിലെ വിശ്വാസികൾക്ക് ആത്മീയമായി അല്ലെങ്കിൽ സ്ഥാനീയമായിട്ടുണ്ട്. എന്നാൽ പ്രായോഗിക തലത്തിൽ ഈ ശരീരത്തിൽ ഈ വസിക്കുമ്പോൾ നമുക്കാർക്കും ആ പൂർണ്ണതയില്ല. അതുകൊണ്ട് ഞാൻ ഒരു വാക്ക് പറയാം, ഇന്ന് ഭൂമിയിൽ കാണുന്ന ഒരു സഭയും പൂർണ്ണത ഉപദേശത്തിലോ പ്രായോഗികതയിലോ അവകാശപ്പെടാൻ കഴിയാത്ത മാനുഷിക കൂടിവരവുകളാണ്. എല്ലാ കൂടിവരകളിലും അതാതിൻ്റെതായ വിഷമ പ്രതിസന്ധികളുണ്ട്. ഞാൻ അല്പം മുമ്പേ ഒരു കമൻ്റ് നമ്മുടെ സഹോദരൻ ഐസക് പുത്തേത് എഴുതിയിട്ട ഒരു പോസ്റ്റിൻ്റെ അടിയിൽ ഞാൻ 3-4 കമൻറ്റിൻ്റെ കൈവയ്യായെങ്കിലും എൻ്റെ ടാബിൽ നിന്ന് ഞാൻ ഇട്ടു. ഞാൻ അതിൽ എഴുതിയിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിൽക്കുന്ന വേർപാട് സഭാവിഭാഗത്തിൽ ഒരുപാട് വീഴ്ചകളുണ്ട്, ഒരുപാട് മാതൃകയില്ലാത്ത കാര്യങ്ങൾ പല സ്ഥലങ്ങളിലുമുണ്ട്. ഞാൻ ബന്ധപ്പെട്ട് നിൽക്കുന്ന എൻ്റെ പ്രാദേശിക സ്ഥലസഭയെക്കുറിച്ച് തന്നെ ഞാൻ പറഞ്ഞു. അതായത് സൈമൺ സാർ എഴുതിയിട്ടുള്ള വേർപാട് സഭകളുടെ മലങ്കര സഭകളുടെ ചരിത്രം എന്ന് പറയുന്ന പുസ്തകം ഈ മേശപ്പുറത്തന്നെ ഇപ്പോൾ ഉണ്ട്. ഇപ്പോഴത്തെ റീസെൻ്റ് എഡീഷൻ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്.
അതിനകത്ത് അദ്ദേഹം പറയുന്നത് ആ കാലത്തെ ഇടയാറുമുള്ള സഭയിൽ 200 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു എന്നാണ്. ഇന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഇവിടെ ഇടയാറുമുള്ള സഭയിൽ എത്ര വിശ്വാസികളും കുടുംബങ്ങളും ഉണ്ടെന്ന് അറിയാൻ വേണ്ടി അമേരിക്കയിൽ നിന്നൊരു സഹോദരനെ തിരുവനന്തപുരത്തുള്ള ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും കൂടെ സഭകൾ തങ്ങൾ ആരാണെന്ന് വെളിപ്പെടുത്താൻ അറിയാതെ സ്പൈ വർക്കിനായിട്ട് അയച്ചു. മൈലപ്ര സഭയിലും ഇടയാറുമുള്ള സഭയിലും അയച്ചു. ആ സ്പൈകൾ ഇവിടെ വന്ന് എല്ലാം സ്പൈ വർക്ക് ചെയ്ത ശേഷം അദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്തു. ഇടയാറുമുള്ള സഭയിൽ അദ്ദേഹം വന്ന ദിവസം 16 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് യാതൊരു ലജ്ജയില്ല. ഞങ്ങൾ ആകെ പടെ 23-24 പേരെ ഉള്ളൂ. ആകെ 10 കുടുംബം. സോറി, വീണ്ടും അത് ഒന്ന് സിഗ്നല് ഭൂവൽ ലൈന് സിഗ്നല് ഭൂവൽ സിഗ്നലായി അതാണ് സംഭവിച്ചത്. ഞാൻ പറഞ്ഞത് ഇടയാറുമുള്ള സഭയിൽ ഞങ്ങൾക്ക് 10 വീട്ടുകാരെ ഇപ്പോൾ ഉള്ളൂ. മഹാകവി കെ വി സൈമൺ സാറിന്റെ കാലഘട്ടത്തിൽ ഇവിടെ 200 വിശ്വാസികൾ കൂടി വന്നിരുന്ന ഈ സഭകളിൽ നിന്ന് ആ കാലഘട്ടത്തിന്റെ ഏതാണ്ട് ഒരു 20-22 വർഷങ്ങൾക്കുള്ളിൽ തന്നെ പകുതിയിലധികം ആൾക്കാരും തിരിച്ച് വിശ്വാസം വന്നവർ മാർത്തോമായിക്കാർ മാർത്തോമായിലേക്കും യാക്കോബക്കാർ യാക്കോബായിലേക്കും പോയി. പിന്നീട് കുറെ പേര് പെന്തക്കോസ്തിൽ പോയി. ഇന്ന് വളരെ കുറച്ചുപേരെ ഉള്ളൂ. അതിന്റെ കാരണങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഐസക് പുത്തേത്തിന്റെ ആ പോസ്റ്റിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് ദേശത്ത് ഒരു സ്ഥലസഭ ഉണ്ടായിരുന്നാൽ ആ സ്ഥലസഭയിലെ കുടുംബങ്ങൾ അല്ലെങ്കിൽ വിശ്വാസികൾ സുവിശേഷത്തിന്റെ വ്യാപാരത്തിന് ഒത്തവണ്ണമുള്ള സാക്ഷ്യമുള്ളവരായി ജീവിക്കുന്നില്ലായെങ്കിൽ ആ ദേശത്തു നിന്ന് ഒരു മനുഷ്യൻ പോലും രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വരികയില്ല. അത് ബ്രദറുകാരുടെ ആയാലും ബന്ധുക്കോസുകാരുടെ ആയാലും. ഇത് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയില്ല. എന്നെ ആരും അതിനുവേണ്ടി ക്രൂശിക്കാനും പോകുന്നില്ല. ക്രൂശിച്ചാൽ ഞാൻ അങ്ങനെ ക്രൂശയെ കിടന്ന് കൊടുക്കത്തുമില്ല. കാര്യം എനിക്ക് പറയാൻ അറിയാമല്ലോ. പക്ഷേ ഞാൻ പറഞ്ഞു വന്നിട്ട് സാരം, ഞാൻ അവിടെ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഈ മറുവശത്തെ ബന്ധുക്കോസ് സഭകളില് ഏത് ഉപദേശ പെശകുകളെയും സഹർഷം സ്വാഗതം ചെയ്ത് എന്ത് ഉപദേശ പെശകൾ പഠിപ്പിക്കുന്നവരെയും സഹർഷം ശേരികളിലേക്ക് സ്വാഗതം ചെയ്ത് എന്തും ചെയ്യാൻ എന്തും പറയാൻ എന്തും വിശ്വസിക്കാൻ അതിന് പുറകെയൊക്കെ പോകാൻ. ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഒരാൾ 13 വീടുകൾ, അതായത് 350 പേരെ ആളുകൾക്ക് കോൺഫറൻസ് നടത്താൻ കഴിയുന്ന വലിപ്പമുള്ള 13 വീടുകളുടെ താക്കോലും വീടും അദ്ദേഹത്തിനെ ലയിപ്പിച്ചിരുന്നു. പിടിച്ചോ 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 എന്ന് അദ്ദേഹം പറയുന്നത്. കുറെ പേര് സ്ത്രീകളെല്ലാം ഈ ആവശ്യമുള്ളവർ മുമ്പോട്ട് വരാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് എഴുന്നേറ്റ് ഓടുകയാണ് ആളുകൾ. ഇതുപോലുള്ള ഉപദേശ പെശകളൊക്കെ പഠിപ്പിക്കുന്ന സഭകൾ ഒടുവിൽ കഴിയുമ്പോൾ വീണ്ടും ജന്മം പ്രാപിക്കാത്ത ഉപദേശ വിരുദ്ധതകൾ പഠിപ്പിക്കുന്ന ഒരു വലിയ സമൂഹമായി അധപതനത്തിലേക്ക് പെന്തക്കോസ്ത് സഭകളും പ്രായോഗിക ജീവിതത്തിൽ കുറേശ്ശെ കുറേശ്ശെയായി പരാജയം സംഭവിച്ച് കുറെ കഴിയുമ്പോൾ ഇപ്പോഴുള്ളത് തന്നെ ആളുകൾ കുറഞ്ഞ് അശേഷം ശോഷിച്ചു പോയ അവസ്ഥയിലേക്ക് വേർപെട്ട സഭകളും നിബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖകരമായ ഒരു കാഴ്ചയാണ് ഇന്ന് ഞാനും നിങ്ങളും കാണുന്നു. അതുകൊണ്ട് ഞാനിവിടെ പറയട്ടെ, പൂർണ്ണത ആർക്കും അവകാശപ്പെടാൻ കഴിയില്ല. പിന്നെ എപ്പോൾ ഈ സഭ പൂർണ്ണമാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷമാകുമ്പോൾ നമ്മുടെ എല്ലാ അപൂർണതയ്ക്കും എന്നേക്കുമായൊരു പരിഹാരമുണ്ടാകും. അതാണ് ഫിലിപ്പിയാ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നത്, നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി കർത്താവ് രൂപാന്തരപ്പെടുത്തുമ്പോൾ ഈ അപൂർണതയെല്ലാം നീങ്ങി പൂർണ്ണതയെ നാം പ്രാപിക്കും. അതുവരെ ആ പൂർണ്ണതയില്ലായ്മയാലുള്ള അപൂർണതകളെല്ലാം ഈ ശരീരത്തിൽ കയറിക്കൊണ്ട് നാം ഇവിടെ ദൈവത്തെ ആരാധിക്കുന്നു. അങ്ങനെയുള്ള വിവിധങ്ങളായ കൂടുതലുള്ളതായി കഴിയുന്നു. ആ കൂടുതലുകളെല്ലാം അതിൻ്റെതായ അപൂർണതയുള്ള കൂടുതലുള്ളതാണ്. പ്രായോഗിക തലത്തിലോ ഉപദേശ തലത്തിലോ ഉള്ള വൈകൃതങ്ങളും വൈകല്യങ്ങളും ബ്രദറുകാർക്കും ബന്ധുക്കോസുകാർക്കും ഒരളവ് വരെ ഉണ്ട്. ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത് നാം അന്യോന്യം ചെളിവാരിയറിയല്ല, അന്യോന്യം കുറ്റപ്പെടുത്തുകയല്ല, അന്യോന്യം വഴിയാരുകയല്ല, മറിച്ച് എങ്ങനെ നമ്മുടെ ഈ പ്രായോഗികമായ കുറവുകൾക്ക് ഉള്ള പരിഹാരം കണ്ടെത്തി നമുക്ക് ദൈവത്തിങ്കിലേക്ക് ദൈവവചനത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട് സാധിക്കും. എപ്രകാരം നമ്മുടെ പിതാക്കന്മാർ ഏതൊരു കാഴ്ചപ്പാടോട് ഇറങ്ങിപ്പുറപ്പെട്ടോ ആ നിഷ്കളങ്കമായ ദർശനം നമുക്ക് പുനരാവിഷ്കരിച്ച് ഏത് നിലയിൽ ദൈവത്തോടും ദൈവവചനത്തോടും വിശ്വസ്തയുള്ളവരായി നിലനിൽക്കാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ നിങ്ങളും ഇന്ന് ചിന്തിക്കേണ്ടത്. അല്ലാതെ 1000 വർഷം നമ്മൾ അന്യോന്യം പറഞ്ഞുകൊണ്ട് കഴിഞ്ഞാൽ ഒരു പ്രയോജനം ഉണ്ടാവുകയില്ല. ഞാൻ ഈ വാക്കിൽ ദീർഘിപ്പിക്കുന്നില്ല. കാര്യം ഇവിടെ നെറ്റിന്റെ ഇഷ്യൂ ഉണ്ട്. ഇപ്പം തന്നെ 2 അത് കട്ടായി കഴിഞ്ഞു. എന്നാൽ ഞാനിവിടെ ഓർപ്പിക്കട്ടെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഞാൻ നിങ്ങളും മാതൃകയാക്കേണ്ടത് ദൈവത്തിന്റെ വചനമാണ്. വചനം ശരിയല്ല എന്ന് പറയുന്ന യാതൊരു പ്രവണതയും ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ ബന്ധുക്കോസുകാരനും ബ്രദറുകാരനും തയ്യാറാവരുത്.
വചനം ശരിയാണെന്ന് പറയുന്ന കാര്യങ്ങൾ ഏത് വില കൊടുത്തും അത് ആ നിലയിൽ തന്നെ വിശ്വസിക്കുവാനും അത് പ്രായോഗികമാക്കുവാനും നാം നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവസ്ഥലം ഏൽപ്പിക്കുകയും ചെയ്യണം. ഇതാണ് ശുദ്ധമനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ കർത്താവിനുണ്ടാകുന്ന സ്നേഹം. ആ സ്നേഹമാണ് ദൈവസന്നയിൽ ബലഹീനമുള്ള ശരീരത്തിൽ പാർക്കുന്നു എങ്കിലും വചനത്തിൻ്റെ പൂർണ്ണതയോട് ചേർന്ന് നിന്ന് നമ്മളലാവോളം കൊള്ളാകുന്നവരായി കർത്താവിന് വേണ്ടി സാക്ഷിയാകുവാൻ നാം നിർബന്ധിക്കപ്പെടുന്നത്. നമ്മുടെ വിശ്വാസ ജീവിതം ആ നിലയിൽ ദൈവത്തിന് പ്രയോജനിഭവിക്കാനാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളുടെ അവസാനിപ്പിക്കൽ പറയട്ടെ, ഭൂമിയിൽ ഇന്ന് കാണപ്പെടുന്ന ഒരു സഭയും അതിൽ തന്നെ പൂർണ്ണതയുള്ളതല്ല. അപ്പോൾ തന്നെ പൂർണ്ണനായ യേശു ക്രിസ്തു ആകുന്ന ശിരസോട് ചേർന്ന് സന്ധികളാലും മജ്ജകളാലും ഞരമ്പുകളാലും ബന്ധിക്കപ്പെട്ടിരിക്കുന്ന സാർവത്രിക സഭ അതിൻ്റെ സ്ഥാനീയമായ ഭാവത്തിൽ പൂർണ്ണത ഉള്ളതാണ്. ക്രിസ്തുവിൻ്റെ എല്ലാ പൂർണ്ണതയും സാർവത്രിക സഭയ്ക്കുണ്ട്, എന്നാൽ പ്രാദേശിക സഭയ്ക്ക് അതില്ല. നല്ലതാവോളം ദൈവോചന പ്രകാരം ക്രമപ്പെടുത്തി മുമ്പോട്ട് പോകാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും ദൈവമക്കളാകും നമുക്കുണ്ട്. അത് സൂക്ഷിച്ചുകൊണ്ട് വിശ്വസ്തരായി നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നമുക്ക് മുന്നേറുവാനും ദേശത്ത് പാർത്ത് സുവിശേഷത്തിൻ്റെ സത്യസാക്ഷികളായി ദൈവവചനം അനുശാസിക്കുന്ന പ്രമാണങ്ങളെ ലംഘിക്കാതെ മറ്റുള്ളവരുടെ മുമ്പാകെ മറ്റുള്ളവർ നമ്മെ യഥാർത്ഥ വിശ്വാസികൾ, ഇതവൻ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല എന്ന് ഈ നഥനയിലെ കുറിച്ച് നമ്മുടെ കർത്താവ് പറഞ്ഞ പോലെ ഈ ദേശവാസികളായ പെന്തക്കോസുകാരെയും ബ്രദറുകാരെയും കാണുമ്പോൾ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്ന് ആരാധിക്കുന്നത് അല്ലെങ്കിൽ നമ്മോട് സഹകരിച്ചു പോകുന്നത് ആത്മാക്കൾക്ക് സന്തോഷവും സ്വാന്തനവും അനുഗ്രഹവുമാണെന്ന് മറ്റുള്ള ആളുകൾക്ക് തോന്നാൻ കഴിയുന്ന ഒരന്തരീക്ഷം നമ്മുടെ കൂടുതലുകൾ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ അറിവായി വരും, ഒരു പുതിയ മടങ്ങി വരും, ഒരു മാനസാന്തരവും നമ്മിലേക്ക് തന്നെ ഒരു തിരിഞ്ഞുനോട്ടുമുണ്ടായി ഒരു യഥാസ്ഥാപനത്തിന് ഞാനും നിങ്ങളും തയ്യാറാകണം. ഇതാണ് എനിക്ക് പറയാനുള്ള സത്യം. ഈ സത്യങ്ങൾ പറയുമ്പോൾ ഒരു പക്ഷെങ്കിൽ കേൾക്കുന്ന ആളുകൾ ചിലർക്കൊക്കെ എന്നോട് വെറുപ്പുണ്ടാകാം, അവർ വെറുക്കട്ടെ, കർത്താവിനോട് താല്പര്യമുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാം നമ്മിലേക്ക് തന്നെ ഒരു റെട്രോസ്പെക്ഷൻ തയ്യാറാകണം, അതായത് തിരിഞ്ഞുനോട്ടം തയ്യാറാകണം. നമ്മിലേക്ക് തന്നെ ഒരു ഇൻട്രോസ്പെക്ഷൻ, ഒരു ആത്മശോധനയ്ക്ക് നാം തയ്യാറാവണം. ഒരു ആത്മശോധനയും ഒരു തിരിഞ്ഞുനോട്ടത്തിനും നാം തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ കുറവുകളെ നമുക്ക് ഓരോരുത്തരും കണ്ടെത്താൻ കഴിയും. റിയനാൾഡ് റാവൻ ഹിൽ പറഞ്ഞതുപോലെ, റിവൈവൽ ബിഗിൻസ് വിത്ത് ദി ഇൻഡിവിജ്വൽ. ഉണർവ് ഓരോ വ്യക്തികളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അങ്ങനെ ഓരോ വ്യക്തികളും തങ്ങളുടെ ജീവിതങ്ങളെ പുറകോട്ട് നോക്കി കുറവുകളെ കണ്ടെത്തി. യെരുശലേമിൻ്റെ മതിലുകളുടെ ഇടിഞ്ഞ ഭാഗങ്ങൾ ഓരോ ഗോത്രക്കാരും അവരോരുടെ ഭാഗങ്ങളെ ഏൽപ്പിക്കപ്പെട്ട ചുമതല കണ്ടെത്തി ആ കുറവുകളെ അറ്റകുറ്റപ്പണി ചെയ്ത് തീർത്തതുപോലെ നമ്മുടെ കുറവുകളെ നമ്മൾ കണ്ടെത്തി നാം നമ്മിൽ തന്നെ പരിഹരിച്ചാൽ ദേശത്ത് നമുക്കൊരു ഉദ്ധാരണമുണ്ടാകും. ദൈവനാമം നാം മുഖാന്തരവും നമ്മുടെ കൂടുതലുകൾ മുഖാന്തരവും മഹത്വപ്പെടുവാൻ ഇടയായിത്തീരും. പൂർണ്ണനായ കർത്താവ് നമ്മൾ പ്രസാദിക്കുവാൻ ഇടയായിത്തീരുകയും ചെയ്യും. ആകയാൽ അങ്ങനെയുള്ള ഒരു സമർപ്പണത്തിലൂടെ പരസ്പര ബഹുമാനവും സ്നേഹവും നിലനിർത്തി ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകാതെ ദൈവസ്ഥലിൽ സാക്ഷ്യമുള്ള രാജീവപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ഒപ്പം എൻ്റെ നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം മാറിക്കിട്ടാൻ പ്രാർത്ഥിക്കുകയും ചെയ്യണം. കഴിഞ്ഞ ഒരു മാസം പ്രശ്നമില്ലായിരുന്നു, വീണ്ടും അന്ധകാര പ്രഭു അത് ഇടയ്ക്കിടയ്ക്ക് കട്ടാകാൻ തുടങ്ങി. പ്രത്യേകം പ്രാർത്ഥിക്കണം. എളിയവർ വേണ്ടിയും പ്രാർത്ഥിക്കുക, നമുക്ക് അന്യോന്യം പ്രാർത്ഥനയിൽ വഹിക്കാം. ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ എളിയ ഭാഗവാക്കായി ശുശ്രൂഷ ചെയ്യുന്ന എളിയ സഹോദരൻ സുവിശേഷൻ ടൈറ്റസ് ഇടയാർമുള. താങ്ക് യു.